നമ്മുടെ നാട്ടിൽ വെളിപ്രദേശങ്ങളിലും തരിശുഭൂമിയിലും കടൽ തീരത്തും റോഡരികിലുമെല്ലാം ഒറ്റപ്പെട്ട് വളരുന്ന കുറ്റിച്ചെടിയാണ് എരിക്ക്. നിറയെ ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുമെങ്കിലും ഇതിനെ ഒരു പൂച്ചെടിയായി നമ്മൾ പരിഗണിക്കാറില്ല. ഇതിൻ്റെ ഇലകൾ തടിച്ചതും മിനുസമുള്ള രോമങ്ങളോട് കൂടിയതുമാണ്. ശ്മശാനങ്ങളിൽ ധാരാളം വളരുന്നതിനാൽ പലയിടത്തും ഇതിനെ അശുഭമായി കണ്ടിരുന്നു. എന്നാൽ നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു മരുന്ന് ചെടിയാണ് എരിക്ക്. കാറ്റിലൂടെ വിത്ത് വിതരണം ചെയ്യുന്ന ചെടിയാണിത്. കുട്ടികൾ ഇതിനെ അപ്പൂപ്പൻ താടി പോലെ പറത്തി കളിക്കാറുണ്ട്. രണ്ട് തരത്തിലുള്ള എരിക്ക് ചെടികൾ കാണപ്പെടുന്നുണ്ട്. ഇളം നീല നിറത്തിലുള്ള പൂക്കളുള്ളവയും വെളുത്ത പൂക്കളുണ്ടാകുന്നവയും. കലോട്രോപ്പിസ് ജൈജാറ്റിയ, കലോട്രോപ്പിസ് പ്രോസിറ എന്നിങ്ങനെയാണ് ഇവയുടെ ശാസ്ത്രനാമം. എരിക്കിൻ്റെ ഇലയിലും തണ്ടിലുമെല്ലാം ഒരു വെളുത്ത കറയുണ്ടാവും. ഈ കറ ഒന്നാം തരം ജൈവ കീടനാശിനിയാണ്. വിളകളെ ബാധിക്കുന്ന കുമിൾജന്യ രോഗങ്ങൾക്ക് ഇതിൻ്റെ ഇലയും തണ്ടും ചതച്ചെടുക്കുന്ന നീരും കറയും നേർപ്പിച്ച് തളിച്ചു കൊടുത്താൽ മതി. ചെടിയിൽ നിന്ന് ബെൻസോയിലിനിയോലിൻ, കലാക്റ്റിൻ, കാലാട്രോപ്പിൻ എന്നിങ്ങനെയുള്ള അണുനാശകങ്ങൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ആയുർവേദത്തിൽ ഇലയും വേരും തൊലിയും കായും ഔഷധമായി ഉപയോഗിക്കുന്നു. വേര് വിഷം ശമിപ്പിക്കുവാനും വിരേചനൌഷധമായും ഉപയോഗിക്കുന്നു. കാലിലെ ആണിയും അരിമ്പാറയും മാറാൻ എരിക്കിൻ്റെ കറ തുടർച്ചയായി പുരട്ടിയാൽ മതി. വൃഷണവൈക്കത്തിന് എരിക്കിലയിൽ വെളിച്ചെണ്ണ പുരട്ടി ചൂടാക്കി വയ്ക്കാറുണ്ട്. തേൾ, പഴുതാര തുടങ്ങിയവ കടിച്ചാൽ എരിക്കിൻ കായും കുരുമുളകും ചേർത്ത് അരച്ചിട്ടാൽ മതി. പല്ലുവേദനയ്ക്ക് എരിക്കിൻ കറ പഞ്ഞിയിൽ മുക്കി കടിച്ചു പിടിച്ചാൽ ശമനമുണ്ടാകും. എരിക്കിൻ കറ പുരട്ടിയാൽ പുഴുപ്പല്ല് മാറും. മുട്ടുവേദനയ്ക്ക് എരിക്കിൻ്റെ ഇല ചൂടാക്കി വയ്ക്കാറുണ്ട്. ചെവി വേദനയ്ക്ക്, പ്ലീഹാവീക്കത്തിന്, കുട്ടികളിലെ ചൊറി മാറാൻ, കൃമിശല്യത്തിന് എന്നിങ്ങനെ ആയുർവേദത്തിൽ എരിക്കിൻ്റെ ഉപയോഗം നിരവധിയാണ്. ഇത്രയും ഗുണങ്ങളുള്ള ഒരു ചെടിയെയാണ് നമ്മളിൽ ചിലരെങ്കിലും അശുഭമായി മാറ്റി നിർത്തിയിരുന്നത്. എന്നാൽ അത്തരം അന്ധവിശ്വാസങ്ങളെല്ലാം മറന്നേക്കും. നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിലും ഒരു എരിക്ക് വെച്ചുപിടിപ്പിച്ചാലോ?